guys, welcome back to our channel Kannurchunks. So in the Namal Vanatilade, Asia Tane etum Vrithula Gramam. Elinkil, they within a sundam pundotam in the rape in the Evdiane. Your gramam in the condane, they within a sundam pundotam in the rape in the condane yeru gramam itrim Vrithula the avan carnam and dana. The Kaninga Karan Talperindo, and dingily vidis skip chea de Kanuga. കരിയില പോലും ഇല്ലാത്ത നിരത്തുകളും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗിയും മനോഹരമായ കാലാവസ്ഥയും എല്ലാമുള്ളൊരു ഗ്രാമമെന്ന് കേൾക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണോ എന്നാവും പലരുടെയും ചിന്ത. എന്നാൽ മേഘാലയയിലെ ഈസ്റ്റ് കാസി ജില്ലയിലുള്ള മൗലിനോങ് എന്ന കൊച്ചു ഗ്രാമം ഇതിനും അപ്പുറം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. വൃത്തി എന്നത് ജീവിതശൈലിയാക്കി മാറ്റിയ ഈ ഗ്രാമത്തിൻ്റെ വെളിപ്പേര് ദൈവത്തിൻ്റെ സ്വന്തം പൂന്തോട്ടം എന്നാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന പദവിയും മൗലിനോങ്ങിന് സ്വന്തമാണ്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം, ദൈവത്തിൻ്റെ സ്വന്തം പൂന്തോട്ടം എന്നൊക്കെ അറിയപ്പെടാനുള്ള കാരണം എന്താണ്? 100 താഴെ മാത്രം കുടുംബങ്ങളുള്ള ഈ ഗ്രാമത്തിൽ ഓരോ വീട്ടിൽ നിന്നും തുടങ്ങുന്നതാണ് വൃത്തി. ഓരോ വീട്ടുകാരും വീടിൻ്റെ അകത്തളവും പരിസരവും വൃത്തിയാക്കിയിടണം എന്നത് ഇവിടുത്തെ ഒരു നിയമമാണ്. മുളയും തടിയും കൊണ്ട് നിർമ്മിച്ച പ്രകൃതി സൗഹൃദ വീടുകളാണ് ഏറെയും. വീടിൻ്റെ അകത്തളം പോലെ തന്നെ ദിവസവും ഗ്രാമത്തിലെ ഓരോ വഴിയും വൃത്തിയാക്കുകയാണ് ഇവിടെയുള്ളവർ. മാലിന്യങ്ങൾ വഴികളിൽ ഉപേക്ഷിക്കാതെ നിക്ഷേപിക്കുന്നതിനായി ഗ്രാമത്തിൻ്റെ പല ഭാഗങ്ങളിൽ മുള കൊണ്ട് നിർമ്മിച്ച വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. പ്രദേശവാസികൾ നട്ടുപിടിപ്പിച്ചവയും സ്വാഭാവികവുമായി വളർന്നതും അടക്കം അനേകം മരങ്ങളാണ് ഗ്രാമത്തിലുള്ളത്. എന്നാൽ ഇവയിൽ നിന്നും വഴികളിലേക്ക് കൊഴിഞ്ഞു വീഴുന്ന കരിയിലകൾ പോലും തൂത്തുവാരി വേസ്റ്റ് ബാസ്ക്കറ്റുകളിൽ ഇടുകയാണ് പതിവ്. പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗവും പുകവലിയും എല്ലാം നിരോധിച്ചിട്ടുണ്ട്. ഗ്രാമത്തിലെ നിയമങ്ങൾ തെറ്റിക്കുന്നതായി കണ്ടെത്തിയാൽ വൻ പിഴ അടയ്ക്കേണ്ടി വരുമെന്നാണ് ഓരോ ഗ്രാമവാസികളിലും വീടും നാടും ശുചിത്വം സൂക്ഷിക്കാനും എപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇതുകൊണ്ടൊന്നും തീർന്നില്ല മൗലിനോങ്ങിൻ്റെ പ്രത്യേകതകൾ. മൗലിനോങ്ങിലെ കാലാവസ്ഥ വർഷം മുഴുവൻ സുഖകരമാണ്. ഇപ്പോഴും മേഘാലയയിലെ മൗലിനോങ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മൺസൂണാണ്. മഴക്കാലത്ത് ഗ്രാമവും ചുറ്റുപാടുകളും പച്ചപ്പും നിറഞ്ഞതും അങ്ങനെ തികച്ചും മനോഹരമായിരിക്കും ഈ ഒരു ഗ്രാമം. ഗ്രാമത്തിലെ നദിക്ക് കുറുകെയായി മരങ്ങളുടെ വേരുകൾ സ്വയം കെട്ടിപ്പണിഞ്ഞുണ്ടായ സ്വാഭാവിക പാലമാണ് മറ്റൊരാകർഷണം. വർഷങ്ങളെടുത്താണ് ഈ ഒരു പാലം നിർമ്മിച്ചത്. ഈ പാലത്തിൽ ഒരേ സമയം 70 പേർക്ക് വരെ നിൽക്കാൻ പറ്റും. സ്ത്രീ ശാക്തീകരണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ഗ്രാമത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരുകൾക്കൊപ്പം അമ്മമാരുടെ പേരുകളാണ് ചേർക്കുന്നത്. 100% സാക്ഷരത നേടിയ ഗ്രാമം കൂടിയാണിത്. വനത്തിൻ്റെ സാമീപ്യവും മൗലിനോങ് വെള്ളച്ചാട്ടവും എല്ലാം കൊണ്ട് സ്വർഗതുല്യമായ അനുഭവമാണ് ഇവിടെ എത്തുന്നവർക്ക് ലഭിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഗ്രാമവാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വിനോദസഞ്ചാരികളോ? സങ്കടകരം എന്ന് പറയട്ടെ, മിക്കപ്പോഴും വിനോദസഞ്ചാരികൾ തന്നെയാണ് അവർ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ വൃത്തികേടാക്കുന്നത്. എന്നാൽ മൗലിനോങ്ങിന് കർശനമായ നയമുണ്ട്. ഗ്രാമത്തിൽ പുകവലിക്കാനോ മാലിന്യങ്ങൾ തള്ളാനോ ഒരു ടൂറിസ്റ്റിനെ അനുവദിക്കില്ല. ലോക്കൽ കമ്മിറ്റി നിങ്ങളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അവർ പിഴ ചുമത്തുകയും ജയിലിലടക്കുകയും ചെയ്യും. കൂടാതെ ഗ്രാമത്തിനുള്ളിൽ വാഹനങ്ങൾ അനുവദിക്കില്ല. ടൂറിസ്റ്റുകൾ ഗ്രാമത്തിനിലേക്കുള്ള പ്രവേശന പോയിന്റിൽ നിർത്തി പാർക്കിംഗ് ഫീസ് നൽകണം. ഈ ഒരു പാർക്കിംഗ് ഫീസ് ഗ്രാമത്തിലെ ക്ലീനർമാർക്കും പാർക്കിംഗ് സ്ഥലം പരിപാലിക്കുന്നവർക്കും ഗ്രാമത്തിലെ ലൈറ്റുകളും തെരുവുകളും പരിപാലിക്കുന്നതിനും പോലുള്ള മറ്റ് കമ്മ്യൂണിറ്റി ആവശ്യങ്ങൾക്കുമാണ് ഈ പണം നൽകുന്നത്, അല്ലെ ഈ പണം ചിലവാക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി മൗലിനോങ്ങിന് 2 തവണ അവാർഡ് ലഭിച്ചത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് വിനോദസഞ്ചാരികളും അവിടെ എത്തുന്നുണ്ട്. മൗലിനോങ്ങിലെ ഓരോ ഗ്രാമവാസിയും വളരെ ചെറുപ്പം മുതൽ തന്നെ ഓരോ കുട്ടിയും ശുചിത്വത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ്. ശുചിത്വവും ജനം മുതൽ അവർ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക,
അതേപോലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അടിച്ചേക്കണേ. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ടിൽ ദെൻ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.